വെൽക്കം ടു ഓൾ. ആർ സി സി എന്ന പാഠഭാഗത്തെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെർമിസിബിൾ സ്ട്രെസ് എന്താണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റിൽ ഉണ്ടാവുന്ന പെർമിസിബിൾ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരു FE 415, അതായത് FE 415 എന്നൊരു ബാറാണ് ഉള്ളതെങ്കിൽ ആ ബാറിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് ഈ 415 N/mm² എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ റീഎൻഫോഴ്സ്മെൻറ്റിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം ലോഡാണ് ഈ 415 N/mm². പക്ഷേ നമ്മൾ ഇപ്പം അത് ബിൽഡിങ്ങുകളിലൊക്കെ കൊടുക്കുമ്പം അത്രയും ലോഡ് ഒരിക്കലും റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ മുകളിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ എന്താ, അത് പെട്ടെന്ന് കൊളാപ്സ് ആവും അല്ലേ. അപ്പം ബിൽഡിംഗ് എൻ്റെ അതിൻ്റെ സ്റ്റെബിലിറ്റി തന്നെ പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഡിസൈൻ ചെയ്യുമ്പം ഇതിന് ഈ സ്റ്റീലിന് താങ്ങാൻ പറ്റുന്ന ലോഡ് എന്താക്കി മാറ്റും, പെർമിസിബിൾ സ്ട്രെസ്. അതാണ് താങ്ങാൻ കഴിയുന്ന ലോഡാണ് പെർമിസിബിൾ സ്ട്രെസ്. ഇതെങ്ങനെ കിട്ടും, ഈ അൾട്ടിമേറ്റ് സ്ട്രെസ്സിനെ, അതായത് ഇപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെസ് ഈൽഡ് സ്ട്രെസ്സാണ് അല്ലേ, അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് കിട്ടും. അപ്പം അത്രയും ലോഡ് വരുന്ന രീതിയിലാണ് നമ്മൾ പിന്നെ ആ റീഎൻഫോഴ്സ്മെൻറ്റ് ആ ബിൽഡിങ്ങിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആലോചിക്കുക. പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റീഎൻഫോഴ്സ്മെൻറ്റിന് സേഫായിട്ട്, അതായത് അത് കൊളാപ്സ് ഒന്നും ചെയ്യാതെ അതിന് സേഫായിട്ട് താങ്ങാൻ പറ്റുന്ന സ്ട്രെസ്സാണ് പെർമിസിബിൾ സ്ട്രെസ്. ഈൽഡ് സ്ട്രെസ് അഥവാ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം സ്ട്രെസ്സാണ് ഈൽഡ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ്. അപ്പോൾ FE 450 HYST ബാറിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് എത്രയാണ്, 415 N/mm² ആണ്. പക്ഷേ അതിന് പെർമിസിബിൾ സ്ട്രെസ് 230 N/mm² ആണ്. ഇനി FE 500 HYST ബാറാണെങ്കിലോ, അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് അഥവാ ഈൽഡ് സ്ട്രെസ്സാണ് 500 N/mm² എന്നത്. അതിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് എത്രയാണ് വരുന്നത്, 275 N/mm². ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു ടാബ്ലാർ കോളാണ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ടാബ്ലാർ കോളാണ് പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ. അപ്പം ആദ്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. ആദ്യം കൊടുത്തത് ടെൻഷനാണ് കേട്ടോ, ടെൻഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ടെൻഷൻ താങ്ങാൻ, ഇപ്പോൾ 20 mm ഡയമീറ്ററുള്ള ബാറുകളാണെങ്കിൽ നമ്മൾ മൈൽഡ് സ്റ്റീൽ ഉപയോഗിക്കുമ്പം 140 N/mm² ആയിരിക്കും അതിന് താങ്ങാൻ കഴിയുന്ന പെർമിസിബിൾ സ്ട്രെസ്. ടെൻഷൻ സ്ട്രെസ് താങ്ങാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മീഡിയം സ്റ്റീലാണെങ്കിൽ അത് 190 N/mm². അതിന് താങ്ങാൻ കഴിയുന്ന മാക്സിമം ടെൻഷനാണ് 230 N/mm². ഇനിയിപ്പോൾ 20 mm കൂടുതൽ ഡയമീറ്റർ ആണെങ്കിൽ 130 N/mm² ആണ് മൈൽഡ് സ്റ്റീലിന് താങ്ങാൻ പറ്റുന്നത്. 190 തന്നെയാണ് മീഡിയം സ്റ്റീലിന്, 230 തന്നെയാണ് ഹൈ ഈൽഡ് സ്ട്രെങ്ത്തിനുള്ളത്. ഇനിയിപ്പോൾ ടെൻഷൻ ഫോഴ്സ് കഴിഞ്ഞു, ഇനി കംപ്രഷനാണ് വരുന്നതെങ്കിൽ, കംപ്രഷനാണെങ്കിൽ 130 മൈൽഡ് സ്റ്റീലിന് താങ്ങാൻ പറ്റുന്നത്. 130 തന്നെയാണ് മീഡിയം സ്റ്റീലിന് താങ്ങാൻ പറ്റുന്നത്, ഹൈ ഈൽഡ് സ്ട്രെങ്ത്ത് 190. അപ്പോൾ ഈ ടെൻഷനെ നമ്മൾ σST എന്നാണ് പറയാം, കംപ്രഷനെ σSC എന്നാണ് പറയാം. ഓക്കെ, സ്റ്റീലിൽ ഉണ്ടാകുന്ന ടെൻഷൻ എന്നുകൊണ്ടാണ് എസ് ടി എന്ന് കൊടുത്തിട്ടുണ്ടാവുന്നത്, സ്റ്റീലിൽ ഉണ്ടാകുന്ന കംപ്രഷൻ ആയതുകൊണ്ടാണ് എസ് എസ് സി കൊടുത്തിട്ടുണ്ടാവുന്നത്. നിങ്ങൾക്ക് ഈ ടെൻഷനും കംപ്രഷനും എന്താണെന്ന് മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു ബാറുണ്ട്, ആ ബാറിന് ഞാൻ രണ്ട് സൈഡിൽ നിന്നും വലിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വലിക്കുകയാണ്, പുള്ള് ചെയ്യാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന സ്ട്രെസ്, അതാണ് അതിൻ്റെ ടെൻഷൻ സ്ട്രെസ്. ഇനിയിപ്പോൾ രണ്ട് ബാറിനെയും ഞാൻ പുഷ് ചെയ്തു, അതായത് അമർത്തി, അപ്പം ഉണ്ടാവുന്നതാണ് കംപ്രഷൻ. ഓക്കെ, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ടെൻഷനും കംപ്രഷനും പറഞ്ഞു. ഇനി മൂന്നാമത്തെ, കംപ്രഷൻ ബാർ ഇൻ എ ബീം ഓർ സ്ലാബ് വെൻ കംപ്രസീവ് റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അപ്പം അതിൽ കാൽക്കുലേറ്റഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഓൺ സറൗണ്ടിങ് കോൺക്രീറ്റ് മൾട്ടിപ്ലൈഡ് ബൈ 1.5 times ഓഫ് മോഡുലാർ റേഷ്യോ ഓർ σSC വിച്ച് അവർ ഈസ് ലോവർ. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, ഇത് ഈ രണ്ട് കോളം നിങ്ങൾ പഠിക്കുക. പിന്നെ നാലാമത്തേത്, കംപ്രഷൻ ബാർ ഇൻ ബീം ഓർ സ്ലാബ് വേർ കംപ്രസീവ് റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അതായത് ഇവിടെ കംപ്രസീവ് റെസിസ്റ്റൻസ്, കോൺക്രീറ്റിൻ്റെ കംപ്രഷൻ റെസിസ്റ്റൻസ്
കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ കോൺക്രീറ്റിന് കംപ്രഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് കൺസിഡർ ചെയ്തുകൊണ്ട് ബാറിലും ബീമിലും ഉണ്ടാവുന്ന കംപ്രഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് എത്രയായിരുന്നു? ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സറൗണ്ടിങ് ഈ റെയിൻഫോഴ്സ്മെൻറ്റിന് ചുറ്റും സറൗണ്ടിങ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ 1.5 മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സിഗ്മ എസ് സി, അതായത് സിഗ്മ എസ് സി ആറിന് എന്താ കംപ്രഷൻ ഇൻ കോളം അല്ലേ, അതോ അതിലേതാണോ ചെറുത് ആ വാല്യൂ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ 20 mm ഡയമീറ്ററുള്ള 140 Nm² ആണ് മൈൽഡ് സ്റ്റീല്. ഇവിടെ 190 തന്നെയാണ് വരുന്നത്. ഹൈ യീൽഡ് സ്ട്രെങ്ത്ത് 190. 20 mm കൂടുതലാണെങ്കിൽ 130 വരിക. ഓക്കെ, മീഡിയം ടെൻസൈൽ സ്റ്റീലിൻ്റെ പെർമിസിബിൾ സ്ട്രെസ് 190 തന്നെയാണ്. ഹൈ യീൽഡ് സ്ട്രെങ്ത്ത് 190. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കുക, ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക. ഇന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പക്ഷേ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ഹാൻഡ്ലിങ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് അറ്റ് സൈറ്റ്. നമ്മൾ സൈറ്റിൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൈകാര്യം ചെയ്യുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിപ്പം RCC ഇപ്പം റെയിൻഫോഴ്സ്മെൻറ്റ് ഉപയോഗിക്കുമ്പം ആ റെയിൻഫോഴ്സ്മെൻറ്റിനെ പലതരം ഓപ്പറേഷൻ ചെയ്യലോ എന്തൊക്കെയായിരിക്കും? നമ്മൾ ചിലപ്പോൾ ആ ബാറിനെ ഒന്ന് ബൈൻഡ് ചെയ്യും, ചിലപ്പോൾ അതിന് ഹുക്ക് കൊടുക്കും, ചിലപ്പോൾ അതിനെ ട്വിസ്റ്റ് ചെയ്യും. അങ്ങനെ കുറേ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങുകളിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ അതൊക്കെ ഒരു ടാബുലാർ കോളായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെക്കണം. അതായത് ആ സ്റ്റീലിൽ എന്തൊക്കെ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു എന്നുള്ളത്, അതിനെന്ത് രീതിയിൽ ബൈൻഡ് ചെയ്തു, എന്ത് രീതിയിൽ ബെൻഡ് ചെയ്തു, എത്ര ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തു, എത്ര ഹുക്ക് കൊടുത്തു, ഹുക്കിൻ്റെ ലെങ്ത് എത്രയാണ്, ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കണം. അതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് ആ റെയിൻഫോഴ്സ്മെൻറ്റിൽ എന്തൊക്കെ ഓപ്പറേഷൻ നമ്മൾ ചെയ്തോ അത് ഡീറ്റെയിൽ ആയി കാണിച്ചുകൊണ്ട് ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കണം. അതാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. കണ്ടോ, ഇവിടെ തന്നെ കണ്ടോ, പലതരം ബാറിൻ്റെ ഷേപ്പ് കാണിക്കുന്നു, അതിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നു, ടോട്ടൽ ലെങ്ത്ത് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന ടേബിൾ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഉപകാരം? നമുക്ക് സൈറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് പലതരം കൺസ്ട്രക്ഷൻ വളരെ എളുപ്പമാവും. പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ഇത് നോക്കി റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ബാറിനെ എങ്ങനെയാണ് കട്ട് ചെയ്തത്, അതിൻ്റെ ലെങ്ത് എത്രയാണ്, അതൊക്കെ നമ്മൾ ബാർ ബെൻഡിങ് ഷെഡ്യൂളിലുണ്ട്. പിന്നെ പറയുന്നത്, നമ്മളിപ്പം ബാറ് നമ്മൾ കോൺക്രീറ്റിലേക്ക് ഇമേഴ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിലെന്ത് ചെയ്യണം, അത് നല്ല കണ്ടീഷനാണോ എന്ന് നോക്കണം. അതിലൊന്നും എന്തുണ്ടാവും, അത് നല്ല ക്ലീൻ ആയിരിക്കണം. അതിൽ റസ്റ്റ് ഉണ്ടാവരുത്, റസ്റ്റ് തുരുമ്പൊന്നും ഉണ്ടാവരുത്, ഓയിലോ ബാക്കിയുള്ള കോട്ടിങ്ങോ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അങ്ങനെ ഓയിലോ കോട്ടിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് കോൺക്രീറ്റുമായിട്ട് പ്രവർത്തിക്കും അല്ലേ, അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി പോവും. അതുകൊണ്ട് തന്നെ നല്ല കണ്ടീഷനിലായിരിക്കണം റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ റെയിൻഫോഴ്സ്മെൻറ്റ്, ഇപ്പം ഞാൻ പറഞ്ഞു ഈ റെയിൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റിൽ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഒരു മിനിമം കവർ കൊടുത്തിട്ടാണ് അല്ലേ. ആ കവർ കറക്റ്റാക്കി വെക്കുന്നതാണ് ഈ കവർ ബ്ലോക്കുകൾ. ആ കവർ ബ്ലോക്കിൻ്റെ ഫിഗറാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കവർ കറക്റ്റാക്കി വെക്കാനാണ് നമ്മൾ കവർ ബ്ലോക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി റെയിൻഫോഴ്സ്മെൻറ്റ് ഏതെങ്കിലും ഇപ്പം മൈൽഡ് സ്റ്റീലോ മീഡിയം ടെൻസൈൽ സ്റ്റീലോ ആയിരിക്കും. അതിൻ്റെ കോഡാണ് IS-432. ഹോൾഡ് റോൾഡ് ഡിഫോമഡ് ബാർ ഉണ്ട്, കോൾഡ് ട്വിസ്റ്റഡ് ബാർഡ്, ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയർ, റോൾഡ് സ്റ്റീൽ മെയ്ഡ് ഫ്രം സ്ട്രക്ചറൽ സ്റ്റീൽ. ഓൾ റെയിൻഫോഴ്സ്മെൻറ്റ് ഷാൾ ഫ്രീ ഫ്രം മൈൽഡ് സ്റ്റീൽ ലൂസ് റസ്റ്റ് ആൻഡ് കോട്ട് പെയിൻറ്റ് ഓയിൽ മഡ് ഓർ അതർ കോട്ടിംഗ്. നമ്മൾ മുന്നൊരിക്കൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? നമ്മൾ സാധാരണ RCCയിൽ ഉപയോഗിക്കുന്നത് റൗണ്ട് ബാറുകൾ, ട്വിസ്റ്റഡ് ബാറുകൾ, സ്ക്വയർ ബാറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും യീൽഡ് പോയിൻറ്റ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത്ത് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്റ്റീലിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൈൽഡ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ കാർബൺ കണ്ടൻറ്റ് എത്രയാണ്, 0.15 to 0.25%. അതിലന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഉണ്ട്. മീഡിയം ടെൻസൈൽ സ്റ്റീലാണെങ്കിൽ കാർബൺ കണ്ടൻറ്റ് 0.25 to 0.6%. ഹൈ യീൽഡ് സ്ട്രെങ്ത് ആണെങ്കിൽ 0.6 to 1.1%. ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ട്വിൻ ട്വിസ്റ്റഡ് ബാറ, ട്വിസ്റ്റ് ചെയ്ത ബാറാണ്, നമ്മൾ മുന്നൊരിക്കൽ കണ്ടതാണ്. പിന്നെ റിബ്ഡ് ടോർ സ്റ്റീൽ, ഗ്രിപ്പുള്ള ബാറാണ്, ഒരു ഗ്രിപ്പ് ഉണ്ടാവും. പിന്നെ ഇതെന്താണ്, ടർ സ്ട്രോങ് ബാർ 1 and 2. ഇതൊക്കെ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി.
ടിസ്കോൺ 42 12 mm 2 ribs. ഇതൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. ടിസ്കോൺ 42 12 mm 4 ribs, ടിസ്കോൺ 42 20 mm 4 ribs. പല സ്പെസിഫിക്കേഷനിലുള്ളതാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ സർക്കുലർ ബാറുകളുണ്ട്, സ്ക്വയർ ബാറുകളുണ്ട്, സ്ക്വയർ ബാർ വിത്ത് ഇൻഡൻറ്റേഷൻ ഉണ്ട്, ട്വിസ്റ്റഡ് ബാറുകളുണ്ട്, അങ്ങനെ കുറേ ബാറുകളുണ്ട്. ഇതിപ്പം ട്വിസ്റ്റ് ചെയ്ത ബാറിൻ്റെ പിച്ചാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.